കപ്പലാടി ഉലയില്ല എന്ന് പറഞ്ഞ ഏതൊരു വലിയ കപ്പലും തകർക്കുവാൻ ആട്ടി ഉടയ്ക്കുവാൻ പര്യാപ്തമായ യുവജന ശക്തിയാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. ഞ്ഞൂറ്റി 530/2019 എന്ന ഒരു ലിസ്റ്റിൽപ്പെട്ടതിന്റെ പേരിൽ മാത്രം സ്വപ്നങ്ങൾ 5 വർഷക്കാലമായി തൂക്കുകയർന്ന് വിട്ടുകൊടുത്തിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട സമരസമിതിയിലെ അംഗങ്ങൾ, നിങ്ങളെ എല്ലാവരെയും ആദ്യമേ തന്നെ അഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പരീക്ഷ കഴിഞ്ഞ് പരീക്ഷയിൽ വിജയിച്ച് തൊഴിലിന് വേണ്ടിയിട്ടൊരു യുവസഞ്ചയത്തിന് ഇത്രയേറെ സമരങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുള്ളൊരു നാട് ഇല്ല. ആ വിഷയത്തിനകത്ത് കേരളത്തെ നമ്പർ 1 ആക്കിയ ആ സെക്രട്ടറിയറ്റിനകത്തിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വേറെ ഏതൊരു വകുപ്പിനകത്ത് ആളുകളെ നിയമിക്കുന്നില്ല എങ്കിലും ഈ കേരളത്തിനകത്ത് പോലീസ് സേനയ്ക്കകത്ത് ആളുകളെ നിയമിക്കാത്തത് ആത്മവഞ്ചനയാണ് എന്ന് മാത്രമാണ് അധികാരം സൂചിപ്പിക്കാനായിട്ടുള്ളത്. കാരണം ഈ കേരളത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സമരങ്ങളെയെല്ലാം നിങ്ങൾ അടിച്ചൊതുക്കുന്നത്, ഈ സമരങ്ങളെല്ലാം നടക്കുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റേജിന്റെ നടുവിൽ വന്ന് നിങ്ങൾക്ക് പറയുവാനുള്ള വായ്ത്താരികൾ മുഴുവൻ തള്ളി മറിക്കുന്നത് നിങ്ങൾക്ക് കാവലായി പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന ഉറപ്പിന്മേൽ മാത്രമാകുമ്പോൾ ആ സേനയിലേക്ക് ആളുകളെ നിയമിക്കാതിരിക്കുന്നത് അങ്ങേയറ്റം ആത്മവഞ്ചനയാണ് എന്ന് ഇതിനേക്കാൾ അപ്പുറം തെളിവിന്റെ ആവശ്യമായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ 2019 നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ നാട്ടിലെ ഒരു വിഭാഗം ചെറുപ്പക്കാർ കാത്തിരിക്കുകയാണ്. മുൻപെങ്ങുമില്ലാത്തതുപോലെ ആദ്യം ഒരു പ്രിലിംസ് പരീക്ഷ, അതിനുശേഷം ഇന്ത്യൻ സിവിൽ സർവീസിലൊക്കെ കാണുന്നതുപോലെ പിന്നൊരു മെയിൻ പരീക്ഷ, അതിനുശേഷം കായിക പരീക്ഷയും പൂർത്തീകരിച്ച് ഈ ലിസ്റ്റുകളിലെല്ലാം 1st സ്ഥാനക്കാരോഗ്യമന്ത്രിയുടെ കണ്ണീരിന്, ഈ കേരളത്തിലെ കണ്ണീർ സീരിയലുകളിലെ നായികമാരുടെ കണ്ണീരിനേക്കാൾ ഒരു അംശമെങ്കിലും മാത്രമാണ് അഭ്യസ്തവിദ്യരായ യോഗ്യരായ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാർ. ഈ ചെറുപ്പക്കാരിൽ നിന്ന് ആശുപത്രികളിൽ ഇനി ഒരു വന്ദന ഉണ്ടാകാതിരിക്കുവാൻ മതിയായ സുരക്ഷ ഒരുക്കുവാനുള്ള ആളുകളെ നിയമിക്കുവാൻ മുഖ്യമന്ത്രിയോട് ഒരു വാക്ക് പറയുവാൻ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി തയ്യാറാകണം. അതല്ലാതെ കപ്പലാടി ഉലയില്ല എന്ന് പറഞ്ഞ് ഏതൊരു വലിയ കപ്പലും തകർക്കുവാൻ ആട്ടി ഉടയ്ക്കുവാൻ പര്യാപ്തമായ യുവജന ശക്തിയാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ നാട്ടിലെ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക്, ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക്, 65 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക്, മനുഷ്യന്മാർക്ക് പെൻഷൻ ചോദിച്ചതിന്റെ പേരിൽ, അതിന്റെ പേരിൽ മാത്രം സമരം ചെയ്തതിന്റെ പേരിൽ 9 ദിവസക്കാലം ജയിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ഇന്ന് 31 ദിവസം പൂർത്തീകരിച്ച എന്റെ ഒരു സഹപ്രവർത്തകൻ മിജിൻ ദാസ ജയിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. പ്രിയമുള്ള ശ്രീ പി ഓർഡേഴ്സ് ആയിട്ടുള്ള പ്രിയപ്പെട്ട എന്റെ യുവസുഹൃത്തുക്കളെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ പറയുന്നു, പെൻഷൻ ചോദിച്ചതിന്റെ പേരിൽ 9 ദിവസമാണ് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ജയിൽ കിടക്കേണ്ടി വന്നതെങ്കിൽ നിങ്ങളുടെ ന്യായമായ തൊഴിൽ ചോദിക്കുന്നതിന്റെ പേരിൽ സമരം ചെയ്യുമ്പോൾ 9 ദിവസം ജയിൽ കിടന്നില്ലാത്ത സമരങ്ങളുമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഈ വേദിയിൽ നിന്നുകൊണ്ട് ചങ്ങല പിടിച്ച അന്ന് ഞങ്ങൾ സമരം നടത്തുമ്പോൾ ഞങ്ങളുടെ 2 യുവ MLA മാർ ശ്രീ ഷാഫി പറമ്പിലിന്റെ ശബരിനാഥന്റെ നേതൃത്വത്തിൽ സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടി ലഡ്ഡുവുമായി ഇറങ്ങിയ ഇന്നത്തെ രാജ്യസഭാ മെമ്പറും പുതിയ കാലഘട്ടത്തിലെ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുമൊക്കെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാറ്റിൽ പറക്കുന്ന കഴുകനാണെന്നും ഉദിച്ചുയരുന്ന സൂര്യനാണെന്നും തീയിൽ കുരുത്ത കുതിരയാണെന്നും ഒക്കെ പറയുന്നതിനപ്പുറം ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ പ്രശ്നം കൂടി ആ മുഖ്യമന്ത്രിയോടൊന്ന് പറയുവാൻ ഈ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റുമാരായിട്ടുള്ള രാജ്യസഭയിൽ ഇന്നത്തെ മെമ്പർ പഴയ DYFIയുടെ പ്രസിഡന്റ് ശ്രീ എ റഹീം അടക്കമുള്ള ആളുകളെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലാണ്
നിങ്ങളാരും ഉത്തരവാദിത്തത്തോടുകൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് നിരന്തരമായി ഞങ്ങൾ നടത്തുന്ന സമരങ്ങളെ പരിഹസിക്കുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി, ഡിവൈഎഫ്ഐ എന്ന് പറയുന്നില്ല, ഡിവൈഎഫ്പി, ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് തൈക്കണ്ടി ഫാമിലിയുടെ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റിനെയും ഈ സിപിഒ റാങ്ക് ഹോൾഡേഴ്സിലെ കടിച്ചു പാസായ കുട്ടികൾ അവർ ജോലിക്ക് വേണ്ടി ചെന്നപ്പോൾ പറഞ്ഞത് ഈ കേരളത്തിലെ ആളുകളെല്ലാം വിദേശത്തേക്ക് പോവുകയാണ് എന്ന കൺസേൺ ഈ കുട്ടികൾ പറഞ്ഞപ്പോ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഡിവൈഎഫ്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും സെക്രട്ടറിയും പറഞ്ഞത് വിദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്നുണ്ട് എങ്കിൽ അത് ഈ നാടിനുള്ള അംഗീകാരമല്ലേ, അതിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് ഫ്ലക്സ് വെക്കേണ്ടി വരികയാണ് വേണ്ടത് എന്ന് പറഞ്ഞ അല്പം പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ചങ്ങല പിടിക്കാനല്ല ഈ സർക്കാരിന്റെ യുവജന വഞ്ചനയ്ക്കെതിരായിട്ട് നേർത്തൊരു ശബ്ദം ഒന്ന് മൂളാണെങ്കിലും നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ പറയുന്ന പണി ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ അടിമ ചങ്ങല പൊട്ടിച്ച് ഞങ്ങൾക്കൊപ്പം യുവജന പ്രശ്നങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരം ചെയ്യുവാൻ തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് 530/2019 എന്നത് എല്ലാ കാലവും അടയിരിക്കപ്പെടേണ്ട ഒരു ഫയലല്ല, എല്ലാ കാലവും വീട്ടുവയ്ക്കേണ്ട നോട്ടിഫിക്കേഷൻ അല്ല. ആ നോട്ടിഫിക്കേഷൻ നാളുകളിൽ കേരളത്തിന്റെ ക്രമസമാധാന പാലം നിലനിർത്തുന്ന ഒരുപറ്റം നല്ല ഉദ്യോഗസ്ഥന്മാരെ സൃഷ്ടിക്കുന്ന റാങ്ക് ലിസ്റ്റായി മാറട്ടെ. മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. ഈ സമരത്തിന്റെ ഇന്നത്തെ ദിവസത്തിനും ഇനി വരാൻ പോകുന്ന എല്ലാ ദിവസങ്ങൾക്കും നിങ്ങൾ സർവീസിൽ കയറുന്ന ദിവസം വരെ ഈ സമരം ഏറ്റെടുക്കുവാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാണ് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുമായ സമരാഭിവാദ്യങ്ങൾ ഐക്യദാർഢ്യം അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയഹിന്ദ്. വേണ്ട സഹാപം വേണ്ടത് ഞങ്ങളെ കണ്ടേ.